ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോമസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ അസ്മ ഹിലാൽ. ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നും നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ചിക്കൻ മസാലയും, ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ മീലൊക്കെ നല്ലോണം മസാല ആയിട്ടുണ്ട്. ഇനി ഇത് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ 1-10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ മീലൊക്കെ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റിന് ശേഷം ഫില്ലിംഗ് തയ്യാറാക്കി തുടങ്ങാം. ഒരു പാൻ ചൂടാൻ ശേഷം അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 2-3 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഇത് ചിക്കനിൽ തന്നെയുള്ള വെള്ളമാണ്. 1-5 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിലത്തെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ തുറന്ന് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഡ്രൈ ആവണ്ട, നമുക്ക് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള മസാലയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ചിക്കനത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, 1 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി അധികമൊന്നും വേണ്ട, ഇത് ചെറുതായതുകൊണ്ടാണ് ഒന്നെടുത്തത്. വലുതൊക്കെ ആണെങ്കിൽ 1/2 മതിയാവും. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ജോയിൻ്റ് ആയി വരാൻ വേണ്ടി 3-4 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചെടുക്കാം. 2-3 സെക്കൻഡിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലത്തെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി ചിക്കനും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലയിലൂടെയും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പൊളയിലേക്കുള്ള സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ്, അതായത് 120 ഗ്രാം മൈദയും 1 മുട്ടയും 1/2 കപ്പ് പാലും 2 ടീസ്പൂൺ ബട്ടറും, ബട്ടറിന് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതി, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടയും ബട്ടറും പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും ആയിട്ട് 1 കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒട്ടും കട്ടൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ നല്ല കട്ടിയല്ലാത്തൊരു പരുവം. ഇനി നിങ്ങളുടെ കട്ടി കൂടുതലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പോള തയ്യാറാക്കി തുടങ്ങാം. പോള തയ്യാറാക്കാനായി ഞാൻ അതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, അടി കട്ടിയുള്ളൊരു പാത്രമായാലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ടറിന് പകരം 1 ടീസ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു ലെയർ പോലെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ കൈകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആയിക്കിട്ടും. എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. തീയ നല്ലോണം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മുട്ടി മൈദക്കായ കാരണം പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫില്ലിങ്ങും മുഴുവനായിട്ടും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഓപ്ഷണലാണ്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കാപ്സിക്കും അതുപോലെ തക്കാളിയും ഒലീവ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആവിയൊന്നും പുറത്തു പോകാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ 10 മിനിറ്റൊക്കെ മതിയാവും. ഇനി ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ തട്ടോ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാലും മതി. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പോള റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് അടർത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. ഒറ്റനോട്ടത്തിൽ ഒരു പിസയുടെ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ അത്രയൊന്നും പണിയില്ല. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.